അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ എന്റെ വീട്ടിൽ വളർത്തിയും ചെയ്തു അവനെ പടർത്തിയും ചെയ്തു ഒരു കുമ്പളമാണ്. ആ കുമ്പളം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു വിത്തിട്ടു, രണ്ട് വിത്തിട്ടു അവൻ പൊടിച്ചു വന്നു. അപ്പൊ വലിയ ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു എങ്കിലും അവനെ നമ്മള് ഇച്ചിരി ആരോഗ്യവാനൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ഒരു കുറച്ചൊരു ഒരു മാസത്തോളം എത്തിയപ്പോ നല്ല വലുത് പടരാൻ തുടങ്ങി. പടർന്നപ്പോ അതിനടുത്ത് തന്നെ ഒരു പേര നിപ്പോണ്ട് എന്റെ വീട്ടിന്റെ മുറ്റത്ത്. അപ്പൊ ആ പേരയിലോട്ട് ഇവനൊന്ന് കയറണമെന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ അവനൊരു കയറ് കെട്ടിക്കൊടുത്തു, അവൻ അതിലേക്ക് വന്നു. ആ കയറ് കെട്ടിക്കൊടുത്ത് പടരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇയാൾക്ക് നല്ല ഹെൽത്തി, ഇയാൾ നല്ല ആരോഗ്യവാനായി, നല്ല വണ്ണം വെച്ചൊക്കെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇവൻ ചുരുക്കനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ പേര കംപ്ലീറ്റ്, അവൻ ഇപ്പൊ ഈ രണ്ട് മാസം കൊണ്ട്, കറക്റ്റ് രണ്ട് മാസേ ആയുള്ളൂ ഈ കുമ്പളം ഇവിടെ മുളയ്ക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആ പേരയിലും എന്റെ അയൽവാസിയുടെ ഒരു ആത്തയിലും കൂടാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. അയൽവാസിയുടെ വീടിന്റെ മുകളിൽ നിൽക്കുന്ന ആത്തയ്ക്കകത്ത് നിറയെ പിടിച്ചിട്ടുണ്ട്, എനിക്കും പിടിച്ചിട്ടുണ്ട്, എന്റെ പേരയിലും പിടിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോകാമോ അയാൾക്ക് ഇനി കുമ്പളങ്ങ പിടിക്കാൻ പറയത്തില്ലേ, പൂക്കാൻ എനിക്കിനി വയ്യേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ കുമ്പളങ്ങ പിടിക്കാൻ എനിക്കിനി വയ്യേ എന്ന് പറയത്തക്കൊണ്ടാണ് ഇഷ്ടംപോലെ കുമ്പളങ്ങ പല തരത്തില് മൂത്തതും ഇളയതും ഒക്കെ ആയിട്ട് കുറേ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഞാനൊരു കുമ്പളം നട്ടു, അതെന്റെ എനിക്ക് മാത്രമല്ല എനിക്കും എന്റെ അയൽവാസികൾക്കും ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്നുള്ള വളരെ വിഷരഹിതമായ പച്ചക്കറി ഞങ്ങൾ എല്ലാവരും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഈ കുമ്പളങ്ങ കൊണ്ട് ഇക്വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മളിങ്ങനെ മുറിക്കുവാണ് കുമ്പളങ്ങ, ഇങ്ങനെ നാലായിട്ട് നമ്മൾ കീറിയെടുക്കുന്നു. ഇതാ കീറിയെടുത്തിട്ട് നമ്മൾ കുമ്പളങ്ങ മുറ്റി പോകരുത്, അത് മൂത്ത് പോകരുത്. മൂത്ത് പോകാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചുരണ്ടപ്പോൾ അതിൻ്റെ ആ തൊലി അങ്ങ് പോകും. പിന്നെ അല്ലെങ്കിൽ തൊലി മൂത്ത് പോയാൽ ഇതിനെ നമ്മൾ തോട് ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞാൽ ഈ മെഴുക്ക് വരട്ടിക്ക് കൊള്ളത്തില്ല. അത് പിന്നെ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് തോരൻ വയ്ക്കാനേ കൊള്ളാവും. ഏറ്റവും ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ കുമ്പളങ്ങ. അപ്പൊ ഇതിനെ ഞങ്ങൾ ഇന്ന് കുമ്പളങ്ങ പീരയാണ് വെക്കാൻ പോകുന്നത്. കുമ്പളങ്ങ പീരയെന്ന് പറയുമ്പോഴേ ഇതിന്റെ കൂടെ ഇതിനെ ചുരണ്ടി ഇത് അരിയുന്നത് ഒരു മൂന്ന് നാല് അരിയത കാണിച്ചു തരാം. അപ്പൊ അരിയുന്നതെന്ന് പറയാം, നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ മൂന്നോ നാലോ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അരിയും, ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് അരിയും. ഇത്രയും അരിഞ്ഞെടുക്കും. ഇതെല്ലാം അങ്ങനെ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിന്റെ ശേഷം നമ്മളൊരു ഒരു പത്ത് ചുമന്നുള്ളി, ഒരു പത്ത് ചുമന്നുള്ളി തൊലിച്ച് കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് ചെറുതായിട്ട് നമ്മൾ അതും തോരന്റെ ഇതേ കനത്തിൽ അരിഞ്ഞിടുക. അരിഞ്ഞിട്ടതിന് ശേഷം തേങ്ങ, അത് ഓപ്ഷണലാണ്, വേണ്ടുന്നവർക്ക് ഇട്ടാൽ മതി. തേങ്ങ ഒരു ഒരു അരമുറി തേങ്ങ, അരമുറി തേങ്ങ അങ്ങേയറ്റം മാക്സിമം, അതിൽ കുറച്ചായാലും മതി. അല്ലെങ്കിൽ ഒരു പിടി ഒരു കൈ കൊള്ളുന്ന തേങ്ങ പീരയായാലും മതി. തിരുമ്പി അതിന്റെ കൂടെ ഇട്ട് ഇത് മൂന്നും കൂടെ നമ്മളൊന്ന് വരവണം, ഒന്ന് ഞെവിടണം, ഒന്ന് ഞെവിടി. ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഞെവിടി. ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ കീറിയിട്ട് ഇവനെ ഒന്ന് ഒരു ഒരു അടപ്പത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു മാക്സിമം അഞ്ച് മിനിറ്റ്. ഒട്ടും വെള്ളമോ ഒന്നും വേണ്ട, ഇത് ഇതേപോലെ തന്നെ, വേറെ മറ്റൊന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ഈ പീരയൊന്ന് വെച്ച് നോക്കുക, ഈ കുമ്പളങ്ങ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. പിന്നെ കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവരും സാധാരണ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തടിയങ്കായാണ് ഈ കുമ്പളങ്ങയായിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത്. തടിയങ്ക വേറെയാണ്, കുമ്പളങ്ങ അത് വേറെയാണ്. ഇതിന് പൂജ കുമ്പളങ്ങ എന്നും പറയും, ഔഷധ കുമ്പളങ്ങ എന്ന് പറയും, നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും, അങ്ങനെ പല പേരിലും അറിയപ്പെടും. പക്ഷെ ഏറ്റവും കുമ്പളങ്ങ ഇനത്തിൽ ഏറ്റവും ഗുണമുള്ളതാണ് ഞാനിപ്പോ ഈ കാണിച്ചിട്ടുള്ള ഈ കുമ്പളങ്ങ. ഇത് കടായി അടപ്പത്ത് വെച്ചു, ഇനി കുമ്പളങ്ങ നമ്മൾ അതിലോട്ട് ഇടുവാണ്. കുമ്പളങ്ങ പീരയെന്നും പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കുമ്പളങ്ങ മെഴുക്ക് വരട്ടി എന്നും പറയും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ പീരയാണ്. കുമ്പളങ്ങ അങ്ങനെ അങ്ങോട്ട് വാരിയിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചുമന്നുള്ളി അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടു. ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു കൈപ്പിടി തേങ്ങ, ഒരു പിടി തേങ്ങ ഇത്രയും ഇട്ടു. ഇട്ടിട്ട് ഒരു ശകല ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, ചെറിയ സ്പൂൺ മതി, ഉപ്പൊക്കെ പാകത്തിന് അവനവൻ്റെ ഇഷ്ടത്തിന് ഇത്ര. അപ്പൊ ഇത്രയും ഇട്ടിട്ട് ഞാൻ ഇവനെ ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് ഞെവിടി അങ്ങോട്ട് വയ്ക്കും. ഇപ്പൊ തേങ്ങയായി, കുമ്പളങ്ങയായി, ഉള്ളിയായി, ഇനിയിപ്പൊ പച്ചമുളകും. ഈ പച്ചമുളകും കൂടെ നമ്മൾ ഇവന്റെ കൂടെ അങ്ങോട്ടിടും, ഇതിന്റെ കൂടെ അങ്ങോട്ടിടും. ഒരു നാലോ അഞ്ചോ മുളക്, ഇത് നല്ല എരിയുള്ള മുളകാണ്, അതുകൊണ്ട് ഞാനൊരു നാല് പച്ചമുളക് ഇട്ടു. നമ്മൾ ഇച്ചിരി എരിയൊക്കെ വേണ്ടുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് നാലിട്ട്. അതല്ല, എരി കുറവ് വേണ്ടുന്നവർക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിതിനെ ഇതാ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് തട്ടി പൊതിഞ്ഞ് പൊതുക്കിയൊക്കെ വെച്ച് ഒരടപ്പെടുത്ത് അങ്ങ് അടയ്ക്കുക. അടച്ചു വെച്ച് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇത് ആവി വരുന്ന നമുക്ക് മനസ്സിലാവും, കാരണം ഈ അടപ്പിന് ഹോളുണ്ട്. അപ്പൊ ആവി വരുന്ന നമുക്ക് മനസ്സിലാവും, കാരണം മാക്സിമം അഞ്ചു മിനിറ്റ്. അഞ്ചു മിനിറ്റിനുള്ളിൽ കുമ്പളങ്ങ അത് എന്തിരിക്കും.
കുമ്പളങ്ങ അരിയുമ്പം തന്നെ അറിയാം വെള്ളമാണ് മൊത്തം. അതുകൊണ്ട് കുമ്പളങ്ങ നമ്മൾ അതിനെ ചുരണ്ടിക്കളഞ്ഞ് അതിനെ കഴുകി വെച്ചതിന് ശേഷം അരിഞ്ഞ് പിന്നെ കഴുകരുത്. കാരണം ഇത് വെള്ളം ഉള്ളതായതുകൊണ്ട് പിന്നെ വെള്ളം ഇറങ്ങും. കഴുകി നമ്മൾ അരിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് ചുമന്നുള്ളി. സവാള ഉപയോഗിക്കുന്നവർക്ക് അതും ഉപയോഗിക്കാം. ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ എടുക്കാൻ പോവാണ്. കുമ്പളങ്ങ മെഴുക്കുവരട്ടി. അതിലൊക്കെ നമ്മളതിന് എന്താ പറയുന്നേ, കുമ്പളങ്ങ തീര തീര കുമ്പളങ്ങ തീര കറക്റ്റായി 5 മിനിറ്റ്. പക്ഷെ ഇത് നമ്മൾ ഈ കുമ്പളങ്ങ പീര വെക്കുമ്പോഴേ കുമ്പളങ്ങ നല്ല എന്ത് വെച്ചാലും അതിന്റെ കളറ് നഷ്ടപ്പെടാതെ ഇപ്പൊ പയറായാലും പാവയ്ക്കായാലും ഒക്കെ നമ്മൾ അധികം അങ്ങ് വെന്ത് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഇതിന്റെ പച്ച കളർ നല്ലൊരു പച്ച കളറിൽ ഇരിക്കും. ഒരു കുറച്ച് വെളിച്ചെണ്ണ, ഇത്ര വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. അപ്പൊ അതിനത് ഇങ്ങനെയാ നമ്മളൊന്ന് ഇളക്കി കൂട്ടി നല്ല വൃത്തിയായിട്ട് വെക്കുക. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിന്റെ ആ പച്ച കളർ, കുമ്പളങ്ങയുടെ പച്ച കളർ പോയിട്ടേ ഇല്ല. ആ പച്ച കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും, നല്ല ഇഷ്ടം വരും, ഇത് കഴിക്കാനൊരു ഇഷ്ടം വരും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ അഥവാ നമുക്ക് ഇതിനകത്ത് ചെറിയ എന്തെങ്കിലും ഒരു ചവർപ്പോ എന്തെങ്കിലും, ചവർപ്പൊന്നും ഇല്ല. പക്ഷെ എനിക്ക് തന്നെ ചിലർക്ക് ഇപ്പൊ കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ചവർപ്പ് തോന്നിയെന്നൊക്കെ തോന്നുന്നവരൊക്കെ കുറെ ഇഷ്ടമല്ലേ. തോന്നിയാൽ പോലും ആ ചവർപ്പ് ഒന്നും ഒരു വിഷയമല്ല. കാരണം നമ്മൾ 2 ഡോസ് മരുന്ന് കുടിക്കുന്നതിന് തുല്യമാണ് ഈ കുമ്പളങ്ങ. ഇപ്പൊ ആയുർവേദത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട് കുമ്പളങ്ങ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. അപ്പൊ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളുടെ രുചി മാത്രം നോക്കാതെ ഇതിന്റെ ഗുണങ്ങളെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കുന്നത് ശരീരത്തിൽ ഒരുപാട് ഇരട്ടിയിലേറെ ഗുണം ചെയ്യുമെന്നാണ് പറയാറ്. അപ്പൊ അങ്ങനെ എല്ലാവരും അത് കഴിച്ചു നോക്കണം, ചെയ്തു നോക്കണം. മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ, നമ്മുടെ ചന്തകളിലൊക്കെ പോകുമ്പോൾ ഇതിലെ കുമ്പളങ്ങ കാണുവാണെങ്കിൽ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് കാരണം ഇതിനകത്തൊന്നും ഒരുപാട് വിഷങ്ങളോ അങ്ങനെയൊന്നും അഥവാ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാലും വരത്തില്ല. മാക്സിമം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക, അതല്ലെങ്കിൽ വാങ്ങിച്ചാലും നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ ഉപയോഗിക്കുക. ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ കുമ്പളങ്ങ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമുക്കറിയാവുന്ന അറിവുകളൊക്കെ നമ്മളിങ്ങനെ പാകപ്പെടുത്തി ഇടാം. നമുക്ക് ഇത്രയ്ക്കെ അറിയൂ, കാരണം എല്ലാം ഈ നാടൻ രീതിയിലൊക്കെ ഉള്ളതേ നമുക്ക് അറിയൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ പഴമയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാം. അപ്പൊ അതാകുമ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് വലിയ നമ്മുടെ കിട്ടുന്ന പൈസയൊന്നും ആശുപത്രിക്ക് കൊടുക്കാതെ കഴിവതും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇന്നും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം.